മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ നീളുന്ന പരമ്പരാഗത പാതയിൽ ഈ തീർത്ഥാടന കാലത്ത് കാര്യമായ നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. പാത തുടങ്ങുന്ന മരക്കൂട്ടത്തു നിന്നും ക്യൂ കോംപ്ലക്സ് പണിയുന്നതിനെ തുടർന്നാണ് നവീകരണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയത്. ക്യൂ കോംപ്ലക്സ് പണിയുന്നതിനാൽ മണ്ണും കല്ലും പാതയോട് ചേർന്നാണ് കിടക്കുന്നത്. മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഇത് പാതയിലേക്ക് ഒലിച്ചിറങ്ങി ചെളിക്കെട്ടുമായി. രാത്രിയിൽ തീർത്ഥാടകരിൽ ചിലർ കാൽവഴുതി വീഴുകയും ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്തിരി കഷ്ടപ്പാടാണ്, അതൊരു കുഴപ്പമുണ്ടായില്ല, അത്യാവശ്യം നല്ല ഇതായിരുന്നു. ഇങ്ങോട്ട് ഭയങ്കര വഴുക്കിലാണ് മഴ പെയ്തിട്ട്, കാലൊക്കെ തേനിയിട്ട് കുട്ടികൾക്കൊന്നും തീരെ നടക്കാൻ പറ്റുന്നില്ല. രാത്രിയിൽ മഴ പെയ്യുന്നതിനിടയിൽ വൈദ്യുതി മുടങ്ങുകയും ചെയ്തു. തീർത്ഥാടനകാലം തുടങ്ങുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പാണ് മരക്കൂട്ടം മുതലുള്ള ക്യൂ കോംപ്ലക്സിന്റെ നിർമ്മാണം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ രണ്ടെണ്ണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ മഴ പെയ്തതോടെ പണി തടസ്സപ്പെടുന്നതിനൊപ്പം തീർത്ഥാടകരും വലയുകയാണ്. ചെറിയൊരു മഴ പെയ്താൽ ഈ പരമ്പരാഗത കാനനപാതയിലൂടെ യാത്ര ദുർഘടമാകും. ക്യാമറമാൻ സജയകുമാറിനൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ്.